അതായത് കൂട്ടുകാരന്മാരുടെ അവാർഡ് വരെ എന്നെ സ്റ്റേജിൽ കയറ്റി വിളിച്ച് വാങ്ങിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതായത് അന്ന് എന്നെ സഹായിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരാൻ പറ്റിയത്. എനിക്ക് ാണ് എല്ലാം ഇരിക്കുന്നതെന്ന് കേട്ടു. അപ്പോ രണ്ട് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? രണ്ടെണ്ണം മതി സാർ. നമ്മുടെ സഞ്ജുവാണ് മക്കള്. ഞങ്ങള് ഗ്യാങ്ങില് കൂട്ടി. ഹായ്, അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ലേമറിഡിയലാണുള്ളത്. ഇവിടെ ഒരു 24 ന്യൂസിൻ്റെ അവാർഡ് പ്രോഗ്രാമാണ്, സോഷ്യൽ മീഡിയ അവാർഡ് പ്രോഗ്രാമാണ്. എന്തായാലും ഞാനും നമ്മുടെ മച്ചാനെ കമോൺ ഞാനും മച്ചാനും ഒക്കെ ഇതേമാതിരി തന്നെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ഇവിടെ വന്നതാണ്. അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. ഞാനും മച്ചാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കൂട്ടത്തില് ഉള്ളവരൊക്കെ ഒരുപാട് പേര് അവാർഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അതെ, ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല. ഈ രാത്രി നട്ടപ്പാതിരക്ക് എന്തിനാണ് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ പേരിലാണ്. അച്ഛാ പ്ലീസ്, ആനന്ദ കണ്ണീര് ആരും വിചാരിക്കരുത്, കിട്ടാത്ത കണ്ണീരാണ് വിചാരിക്കരുത്. അയ്യ, അത് സമ്മറല്ലേ, കുഴപ്പമില്ല. അപ്പം ഞങ്ങളെ പോലെ വാക്കുകൾ കിട്ടുന്നില്ല, കാരണം സന്തോഷം കൊണ്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ പോലെ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവാർഡ് മേടിച്ചു കഴിഞ്ഞു. അപ്പോ അതില് ഇത് അവാർഡ് കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. അതെ, അവര് നമ്മള് ഒന്ന് ഇന്റർവ്യൂ ആയവരെ ഇന്റർവ്യൂ ആണ് നമ്മൾ. അതെ, അതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. എന്നെ ഇന്റർവ്യൂ അത് അതിന്റെ മുന്നൊരു സാധനം പറയണ്ടേ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിളിക്ലോച്ച ആയ ആൾക്കാരെ കൊണ്ടുവരാം, നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. അതാണ് നമ്മുടെ പരിപാടി. ഇതില് ജീവിക്കുന്ന ദൃസാക്ഷികളാണ് ഞങ്ങൾ രണ്ടുപേരും. അതായത് ഇത് ആങ്കർ ചെയ്യുന്ന, ഈ ഷോ ആങ്കർ ചെയ്യുന്ന നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരില്ല 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 ഓക്കെ. അപ്പം നമ്മളിതാ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്ലോച്ചി. കൊളാക്കരുത്, പ്ലീസ് അലമ്പാക്കരുത്, പരിപാടി അലമ്പാക്കരുത്. അതെ അതെ, പൈസ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും മേടിച്ചാൽ ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് മിക്ലോച്ച് ആയത് നമ്മുടെ കൂടെ എൻ്റെ പാർട്ണറായ മച്ചാൻ തന്നെയാണ്, മായ മച്ചാൻ തന്നെയാണ്. തീർച്ചയായിട്ടും മായ മച്ചാൻ ഇത് കിട്ടാത്തതിൽ എന്താണ് മായ മച്ചാൻ്റെ ഒരു? എനിക്ക് സ്കൂളുകളിൽ പഠിച്ചിരുന്നപ്പോഴും കോളേജിൽ പഠിച്ച ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് കൂട്ടുകാരന്മാരുടെ അവാർഡ് വരെ എന്നെ സ്റ്റേജിൽ കയറ്റി വിളിച്ച് വാങ്ങിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ്. അതായത് എൻ്റെ കൂട്ടുകാരന്മാർ മേടിക്കുന്ന അവാർഡ് വരെ ഞാൻ ചെന്ന് കൈ നീട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് മച്ചാ പ്ലീസ്. അപ്പം മച്ചാന് സന്തോഷം മാത്രമേ ഉള്ളൂ, സങ്കടമില്ല ഗൈസ്, സങ്കടമില്ല മച്ചാന്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത മിളിക്ക് വെച്ച് മച്ചാ കണ്ണട വെക്ക് മച്ചാ. സാറില്ല മച്ചാ, സംഭവം നമ്മൾ തുല്യരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കട്ടാ. സെലോ ടാപ്പ് ഉണ്ടോ ഒട്ടിച്ചു വയ്ക്കാൻ ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് മിളിക്ലോച്ചുകളെ ഇനി ഒരുപാടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരൊന്നും നമ്മൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, കാരണം ഇവർക്കൊക്കെ അവാർഡ് കിട്ടിയാണ്. ഇത് നമ്മുടെ മുത്തുകളാണ്. ആ കണ്ടില്ലേ, നമ്മുടെ അപമാനിച്ചു വിടുന്നു. അതെ, അപ്പൊ നമ്മളിത് അടുത്തത് കിട്ടാതായിട്ടുള്ള ആൾക്കാരെ മച്ചാൻ ആരൊക്കെ നോക്ക്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, കാരണം 3 ചാനലുണ്ട്. 4ാമത്തെ ചാനൽ കൈനിറയ ചാനലും ലക്ഷക്കണക്കിന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. എന്നിട്ട് അവാർഡ് കിട്ടിയില്ല. നമ്മുടെ നിസാർ ബാബും ആദിലും. അതെ, നമ്മളെ എംപോർട്ടൊക്കെ ആണ് ഏറ്റവും ടോപ്പ് യൂട്യൂബർ. അവന് കിട്ടിയല്ലേ നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മുടെ സുഹൃത്തിന് കിട്ടുന്നതിൽ സന്തോഷിക്കല്ലേ മച്ചാനെ. ഇത് ആനന്ദ കണ്ണീർ ഇല്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞു. അതെ, അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ കണ്ടത് മാസ്റ്റർ പീസിന്റെ പ്രതികരണമാണ്. ഇനി ഒരുപാട് പീസുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി എല്ലാരും നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിളിക്കുന്നതാണ്. അതെ, മ്ലാച്ച. ഇനി അടുത്തത് രതീഷ് ആർ മേനോൻ. സ്റ്റേജിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ Okay, നമുക്ക് അടുത്തതായി കിട്ടുന്നത് രതീഷ് ഏട്ടനാണ്. രതീഷ് ഏട്ടൻ ഇദ്ദേഹത്തിന്റെ വിഷമം ഇദ്ദേഹം ഒതുക്കുന്നത് ഇദ്ദേഹത്തിന്റെ മസിലാണ്. അതെ, അതാണ് അവാർഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു മസിൽ പിടിച്ചു നിർത്തും. അതായത് ഇവിടെ രണ്ട് വിഷമം, ഇവിടെ വിഷമം, ഇവിടെ വിഷമം, എല്ലാം കൂടെ ഒതുക്കിയിരിക്കാം. ഓക്കെ ഓക്കെ, രതീഷ് ഏട്ടന് ഒരു വോയിസ് കൊടുക്കാം. രതീഷ് ഏട്ടൻ, ഇത് കിട്ടാത്തതിൽ എന്താണ് രതീഷ് ഏട്ടന്റെ പ്രതികരണം? വളരെ സന്തോഷം. അവരെനിക്ക് തരാൻ ഫുഡ് ബ്ലോഗർ എന്നുള്ളതാ. അവരത്രമാത്രം യൂട്യൂബ് കാണുന്നുണ്ട്. അല്ലല്ല, എന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആണോ? മറ്റേ മുയലിനെ ഫ്രൈ ചെയ്യണത്. ഓ, അത് കണ്ടിട്ട് അത് കണ്ടിട്ട് അപ്പൊ ഫുഡ് ബ്ലോഗ്, അപ്പൊ ഒറ്റ ഫുഡ് ബ്ലോഗ് ചെയ്തപ്പോ അവാർഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഫുഡ് ബ്ലോഗ് ചെയ്തിരുന്നെങ്കിൽ ഫിറോസിക്കൊക്കെ എവിടെ പോയാനാ? ഓക്കെ, അപ്പൊ രതീഷ് ഏട്ടന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടു. അടുത്തത് ജയരാജ്. ജയരാജ് ജയരാജേട്ടൻ. ജയരാജേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തെക്കുകൾ കാണുന്ന ആൾക്കാരുടെ ഒന്നാമന് പുത്രനാണ്. തങ്കക്കുടമാണ്, മുത്തുമണിയാണ്. അവാർഡ് കിട്ടുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് 12.5, അതായത് 12 ലക്ഷത്തിലധികം പേര് ആ ചുവന്ന ബട്ടൺ സ്നേഹത്തോടെ പ്രസ് ചെയ്തതാണ്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അവാർഡ്. അതെ, അതിനോളം ഇനി ഓസ്കാർ കിട്ടിയാൽ പോലും അങ്ങനല്ല. നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, ഞങ്ങള് പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല. ഒരു ഉത്തരവോടെ പറയട്ടെ, ഇപ്പൊ നമ്മളൊരാൾ കല്യാണത്തിന് വിളിക്കും പറഞ്ഞാൽ പെണ്ണിനെ കല്യാണം കഴിക്കാനല്ല നമ്മളെ വിളിക്കുന്നത്, ആ കല്യാണം കാണാനാണ്. മനസ്സിലായില്ലേ? പിന്നല്ലേ എനിക്കടി ഞാൻ ജയരാജേട്ടൻ പറഞ്ഞത് 100% അടിപൊളി. ജയരാജേട്ടാ, അടുത്ത ആൾക്ക് അവസരം കൊടുക്കട്ടെ. അപ്പൊ ജയരാജേട്ടാ, നിങ്ങൾ മുത്താണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നമ്മുടെ ടീമുണ്ട്. ഇവിടെ ശരണ്യുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മഞ്ജു ചേച്ചി ഉണ്ട്. ഇവരെ രണ്ടുപേര് ഇതാ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോംബോ അവാർഡ് കിട്ടാത്തവർ ഒരു കോംബോ ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. അതെ അതെ, കാരണം ഇന്ന് അവാർഡ് നൈറ്റ് ആ ഇന്നത്തെ അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ട് ഈ കൊച്ചും കൂടെ ഡ്രസ്സുകൾ തച്ചു അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇത് വേർപ്പല്ല. ഞങ്ങള് ഒരു കാര്യം പറഞ്ഞിട്ട് ഇവര് എത്രത്തോളം മറ്റേത് ചേച്ചിക്ക് വേണ്ടി കണ്ടില്ല. ചേച്ചിക്ക് എന്താ ചേച്ചിന്റെ നിന്റെ പ്രതികരണം? ഒന്നായിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് വരണം. രണ്ടാമത് കൂടെ അവാർഡ് കിട്ടാത്തതിന്റെ പ്രതികരണം. സങ്കടമുണ്ട്, വ്യസനമുണ്ട്, വിഷമമുണ്ട്. മച്ചാനെ, ഞങ്ങൾ ഓൾറെഡി കരഞ്ഞു വന്നതാ. നിങ്ങൾ ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു എളിയ ചാനലില് ഒന്ന് തല കാണിച്ചതിൽ നന്ദി. ഇനി അടുത്ത ആളെ നമുക്ക് തെരഞ്ഞെടുക്കാം. മച്ചാ കമാ, ആ കരച്ചിൽ കാണാതിരിക്കാനായിരിക്കും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് പോയേക്കാം. നമ്മുടെ സഞ്ജുവാണ് മക്കള്. ഇത് നമ്മള് സന്തോഷിക്കേണ്ട ടൈമാ. ഫുഡ് കിട്ടിയില്ലേ? അപ്പൊ ഇവനാണ് അത് ഇട്ടാ. അതാണ് അവസാനം നമുക്ക് കിട്ടാഞ്ഞ്. ഞങ്ങളിത് ഫുഡും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കണ്ടുപിടിക്കുക. ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചി വരെ വന്നു, കോഴിക്കോട് കൊച്ചി വരെ അവാർഡ് കിട്ടിയില്ല. എന്താണ് ഡ്രസ് പുതിയതെടുത്ത് പാന്റ് സ്റ്റാർ ഇന്നലെ ഷർട്ട് വരെ പുതിയത്. അതെ, അങ്ങനെയാണ്. അതിൽ വിഷമിക്കണ്ട കേട്ടോ സഞ്ജു. ടേക്ക് ഇറ്റ് ഈസി. വേറെ എന്താ മനസ്സോർന്ന് പറയാനുള്ള പറഞ്ഞു. ഗൈസ്, ഒന്നുമില്ല, ആരാണിത്? ഏതാണ് സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ ബുൾ ജെറ്റ്. ശരിക്കും എവനും ലിവിനും അവാർഡ് കിട്ടിയത്. പക്ഷേ എവന് മാത്രമായിട്ട് കിട്ടിയില്ലല്ലോ. രണ്ടാക്കും കൂടിയല്ലേ കിട്ടിയത്. അതേപോലെ തന്നെ ഇത് ഈ കളിയിലെ ഒരു അല്പം അല്പം സീരിയസ്. എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും സ്റ്റേജിൽ ഞാൻ കയറി. അതെങ്ങനെ അറിയോ? ഇവന്മാരെന്നെ വിളിച്ച് താങ്ക് യു ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാട്, ഇത് കഷ്ടപ്പാട് എന്താണെന്ന് അറിയുന്ന വ്യക്തികളാണ് അവര്. ഏത് ആണാണ് അവര് വന്നവരും അവരെ സപ്പോർട്ട് ചെയ്തവർ അവര് മറക്കില്ല. അതാണ് അവരുടെ പ്രത്യേകത. നിങ്ങൾ ഇനിയും എനിക്കൊരു എന്താ പറയാ, എന്റെ ഒരു നമ്മൾ കയറിയ സ്റ്റെപ്പില്ലേ, അതിലൊരു പടി ഇവന്റ് ആണ്. എല്ലാവർക്കും ഒരു ഇതാണ്, എല്ലാവർക്കും ഒരു പാടാണ്. നമ്മൾ വന്ന വഴി മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യുക. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാനൊന്ന് ചെയ്തപ്പോ റോഷന് ആ വട്ടവടയിൽ എന്നെ ഒഴിവാക്കി സുഖമായിട്ട് പോവാം. ഞാൻ ആരോടും ഒന്നും പറയില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. റോഷൻ വേണം അവൻ്റെ വഴി പോകും. പക്ഷെ അന്ന് എന്നെ സഹായിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരാൻ പറ്റിയത്. എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് എനിക്ക് കളിയടിച്ച് ചിരിച്ചാണ്. പക്ഷെ ഇവന്റെ ഒരു വർത്താനത്തിൽ ഞാൻ കളിയടി നടത്തുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം സീരിയസ് ആയിട്ടാണ് അവൻ കാര്യം. അല്ല, നമ്മൾ സത്യം പറയാം. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നൊന്ന് ചെയ്ത് ഞാൻ ഒരിക്കലും പറയില്ല എന്റെ കഴിവൊന്നുമല്ല. കാരണം ഇവന്റെ എഫേർട്ട് മാത്രമാണ്. നീ അത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നീ സഹായിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം. റോഷൻ നിൽക്കുന്ന ലെവൽ വേറെയാണ്. റോഷനായി പ്രൊഫൈലിൽ നിൽക്കുന്ന സമയമാണ് യൂട്യൂബിന്റെ ആ ഒരു ലെവലിൽ നിൽക്കണം. എന്നെ സംബന്ധിച്ച് 200 സബ്സ്ക്രൈബേഴ്സ് അന്ന് റോഷൻ വേണേൽ ഓ ഇവൻ ഏതായി തീരപ്പ എന്നെ ഒഴിവാക്കി കളയാണ്. ആ സമയത്ത് എന്നിലേക്ക് ഒന്ന് ക്യാമറ തിരിച്ചു ജസ്റ്റ് ആ ലിങ്ക് കൊടുത്തു. മതി, അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരെ തേടി പോട്ടെ. നമുക്ക് അപ്പൊ എന്തായാലും മച്ചാനെ ഇത്രയും പേരൊക്കെ ഉണ്ട്, ഇനിയും ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് വല്ലതും കിട്ടുമോന്ന് ചോദിച്ചു നോക്കിയാലോ? അവാർഡ് നമുക്കും വേണ്ട. അതെ, ഇത്രയും നേരമായിട്ട് നമ്മൾ ഇത്രയും വിഷമം പ്രകടിപ്പിക്കുമ്പോൾ ഈ സങ്കടങ്ങൾ കണ്ട് ന്യൂസ് ചാനലിലൊക്കെ അവാർഡ് ചിലപ്പോൾ തരാറുണ്ട്. അല്ലെങ്കിൽ വല്ലവരും കണ്ടിട്ട് ഇനി ഇപ്പൊ തന്നാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും നമുക്ക് 24-ന്റെ ഓണറോൾ തന്നെ ചോദിക്കാൻ നോക്കാം. നമസ്കാരം. സാറിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് കേട്ടു. അപ്പോ രണ്ട് അവാർഡ് നിങ്ങളുടെ നിയന്ത്രണം. അതെ, തീർച്ചയായും കൗണ്ടറിന്റെ ആശാനാണ്. സാറ് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് 2 അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? രണ്ടെണ്ണം മതി സാർ. രണ്ടെണ്ണം തീർച്ചയായിട്ടും തരും. ആണോ? അടുത്ത അവാർഡില്. പക്ഷേ നിങ്ങൾ അവാർഡ് കിട്ടില്ല സന്തോഷിക്കണ്ടല്ലേ വേണ്ടത്? സന്തോഷമാണ് സാർ, എനിക്ക് സന്തോഷമുള്ളൂ. മറ്റുള്ള രണ്ടുപേർക്ക് കിട്ടി സമാധാനിച്ചാൽ പോരെ? സത്യം 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 അത്രേ ഉള്ളൂ. എന്തായാലും സാറിനെ കാണാൻ പറ്റിയാലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പുള്ളി ഞാനും കെട്ടിട്ടില്ല. രണ്ടുപേരും പക്ഷെ ഭയങ്കര സന്തോഷം. കല്യാണം കഴിച്ച് അവാർഡ് വാങ്ങിക്കും. അതെന്തായാലും മേടിക്കുന്നത് നാട്ടുകാർ രക്ഷപ്പെടുത്തും. ഇനി സാർ എന്തായാലും ഇഷ്ടപ്പെട്ടു. സാർ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, ഇത്രയും വലിയൊരു ഇവന്റ് നടത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതാണ് ഞങ്ങൾക്ക് വരാൻ കാരണം തന്നെ. പറയാം സ്റ്റേജിൽ പറയാത്തൊരു കാര്യം നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവാ. നിങ്ങൾ അവാർഡ് കിട്ടാത്തവരില്ലേ വളരെ വിഷമിച്ച് നിരാശയുടെ ആഴക്കടൽ. ഒരിക്കലില്ല സാർ, അതുകൊണ്ടാണ് നമ്മളൊരു ഫണ്ണ് വീഡിയോ ചെയ്തത്. ഒരിക്കലും നമ്മൾ പറയാം അടുത്ത തവണ ഇതിന്റെ 4 ഇരട്ടി സൂപ്പറായിട്ട് നമ്മൾ ചെയ്യും. അടിപൊളി ഇനിയും ഉണ്ടാവണം സാർ. കാരണം സാർ ഇപ്പം മറ്റുള്ള ചാനലുകളെ വെച്ച് നോക്കുമ്പോൾ സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി ഞങ്ങളും എഫേർട്ട് എടുക്കുന്നവരാണ്, ഞങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങൾ കൺസിഡർ ചെയ്യണം. സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും അവാർഡ് കൊടുക്കാൻ അവാർഡിന് വാല്യൂ ഉണ്ടാവില്ല. സാർ നോക്കി സെലക്റ്റീവ് ആയി കൊടുത്ത് ഭയങ്കര താങ്ക്സ്, ഭയങ്കര നന്ദി. 24 ന്യൂസിനും ഫ്ലവേഴ്സ് ചാനലിനും ഞങ്ങളുടെ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടാത്തതിൽ ഒരു വിഷമമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫണ്ണ് വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. താങ്ക് യു ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത്. താങ്ക് യു. അപ്പോൾ എന്തായാലും നിങ്ങൾ അവാർഡ് കിട്ടാത്തവർ ഭാഗ്യവാന്മാർ. കാരണം അവർക്ക് പിന്നെയും കാത്തിരിക്കാം അടുത്ത അവാർഡിന് വേണ്ടി. അത്രേ ഉള്ളൂ. അവാർഡ് കിട്ടിയപ്പോൾ അവനെ കാത്തിരിക്കാൻ പറ്റും. അപ്പോൾ നിരാശ വേണ്ട. അപ്പോൾ ഒന്നും ഒരു നിരാശയില്ല. സാറിൻ്റെ അടുത്ത് അത് ഒരു ഫണ്ണെന്ന രീതിയിലാണ് സാർ അത് അത്രമാത്രം ആ ഒരു മൈൻഡിൽ സാറും എടുത്തു. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സാർ. അടുത്ത നമ്മൾ അപ്പൊ ഇനിയും ഒരുപാട് ആൾക്കാരെ തന്നെ നമുക്ക് പിടിക്കേണ്ടതായിട്ടുണ്ടല്ലേ മച്ചാനെ? അത് നമ്മുടെ ക്രോമിന്റെ അല്ലേ? നോക്കി വിഷമിച്ചിരിക്കുന്നു, നോക്കി മച്ച. പരിപാടിയല്ല, എന്ത് പറ്റി മച്ചാ? ഇത് നിങ്ങൾ പലരും കണ്ടിട്ട് വിചാരിക്കും ഇത് വേറെ എന്തിന്റെ വിഷമമാണെന്ന്. ഇത് അതിന്റെ വിഷമമൊന്നല്ല, ഇത് അവാർഡ് കിട്ടാത്തതിന്റെ വിഷമാണ്. എന്താണ് അവാർഡ് കിട്ടാത്തതിൽ പറയാനുള്ളത്? കിട്ടാത്ത ആൾക്കാരിൽ ഒരു സങ്കടപ്പെട്ട ആളാണ് ചോദിച്ചു മേടിച്ചതാണ്. ശരി, കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, അപ്പൊ സ്റ്റോറി ഒക്കെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇടണം കേട്ടോ. ഞാൻ മച്ചാനെ പറയും. അതെ അതെ, അപ്പൊ നമുക്ക് അടുത്ത മനോവേദനക്കാരന് കിട്ടിയിട്ടുണ്ട്, സുജിത് വൈദ്യൻ. ഇന്ന് പോയിട്ട് അവാർഡിന്റെ ഒരു സദ്യ എന്തോ വിളമ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി വാഴയിൽ അങ്ങ് വെച്ചിട്ട് വെട്ടി അങ്ങിട്ടിട്ട് 24-ന്റെ വ്യത്യസ്തമായ ഒരു സദ്യ ഉണ്ടാക്കുമെന്നാണ് പുള്ളി പറയുന്നത്. വിഷമമുണ്ടോ? ഇത് മറ്റേ സർവകലാശാല പറഞ്ഞല്ലേ, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഒന്നും ഇല്ലാത്തടത്തൊന്നും ഒന്നല്ല. ഷോക്കേസിൽ ഒരുപാട് അവാർഡ്സ് ആണ്. അവാർഡ്സ് സുജിത് വൈദ്യന്റെ വീട്ടിൽ പോകണം അതൊക്കെ കാണണമെങ്കിൽ. അങ്ങനെ നമുക്കിപ്പോ ഒരു ചെറിയ ഇതൊന്നും വേണ്ട അല്ലെ, ഇത്ര അവാർഡൊന്നും വേണ്ട, നല്ല അവാർഡ് മതി. അപ്പൊ എന്തായാലും ചേട്ടോ സന്തോഷം. അപ്പൊ അവാർഡുകൾ സത്യം അവാർഡുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമില് ശരിക്കും എന്താ 10 രൂപയ്ക്ക് അവാർഡ് കൊടുക്കും. 10 രൂപക്ക് അവാർഡ് ഇവിടെ പരിചയം ഉണ്ടല്ലോ. അതായത് നമ്മുടെ നിക്കിനും കിട്ടിയിട്ടില്ല അവാർഡ്. എന്താ പ്രശ്നം? എന്താണ് എന്താ പ്രശ്നം? എന്താണ് അവാർഡ് പോയിട്ട് അവാർഡ് പോലും കിട്ടി? സങ്കടമുണ്ടോ? സങ്കടം ഉണ്ടാന്ന് വെച്ചാൽ സങ്കടമില്ലേ? പിന്നെ നമുക്കൊരു കാഷ്വാലിറ്റിയിലെങ്കിലും എടുത്തു. അത് മാത്രമല്ല ഗൈസ്, എന്നെ ക്ഷണിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് വന്ന് സദ്യ ഉണ്ട്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കണ്ടില്ല സദ്യ ഉണ്ണവനാണ് ഇവൻ. ഞാനൊക്കെ വെറുതെ വന്ന് കൂപ്പണം മേടിച്ച് അകത്ത് നിന്ന് 3 മണിക്കൂർ ഷോയും കണ്ട് ഇതൊന്നും വിളിക്കാത്ത വന്നിട്ട് നൈസായിട്ട് കൂപ്പനും ഇല്ലാതെ സദ്യയും കഴിച്ചു ഫുഡും കഴിച്ച് അവാർഡും വേണം നിന്നിട്ട് ആണല്ലേ. എന്നിട്ട് അവാർഡും വേണം, എന്നിട്ട് 10 രൂപ തന്നു. ഒരു പേ അവാർഡ് പോലും കിട്ടിയില്ല, അത് വേറെ കാര്യം. പക്ഷെ സുഹൃത്തുക്കളെ, അവാർഡിലൊന്നുള്ള കാര്യം, നമ്മൾ അവാർഡ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ സ്വന്തമായിട്ട് അവാർഡ് നമ്മൾ തന്നെ ഉണ്ടാക്കും. എനിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും അതിൽ സാധിക്കും, ഉറപ്പാണ്. എന്തെങ്കിലും നടക്കും, ഉറപ്പാണ്. അവൻ എന്തെങ്കിലും ഉടായ്പിലൂടെ എങ്കിലും അവാർഡ് ഉണ്ടാക്കും. കാശിന്റെ വീരനാണ്, കോടീശ്വരൻ. നമ്മൾ നോക്കിയിട്ട് കാര്യം മച്ചാനെ, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ നിക് വ്ളോഗ്സിന്റെ സങ്കടവും നമ്മൾ കണ്ടു. ഇനി സങ്കടങ്ങൾ ഒരുപാട്, സങ്കടം തീർത്ത തീരാത്തതാണ് സത്യം പറഞ്ഞു. അതെ, അതുകൊണ്ട് നമ്മൾ കണ്ണാടി മടക്കി ഇനി പോക്കറ്റിൽ വെച്ചിട്ട് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കാണ്. അവാർഡ് ഞാൻ തരാം ചേട്ടാ. ഒരു മിനിറ്റ് ഒന്ന് കിട്ടുമോ ചേട്ടാ? ഒരു മിനിറ്റ് കിട്ടുമോ? ഇവരെ കൂപ്പണില്ലാതെ കയറിയതാ, ഒന്ന് പിടിച്ചോളൂട്ടോ. കൂപ്പണില്ലാതെ കയറി. അതെ അതെ, ഇവിടുത്തെ ബില്ല് എത്ര വെച്ചാൽ അടിച്ചു കൊടുക്കട്ടെ. 2 പേരാ കയറിയിട്ട് കൂപ്പണില്ലാതെ. എനിക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പട്ടി. ഓക്കെ 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 ഗൈസ്, അപ്പൊ എന്തായാലും നിക്ലോച്ചി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മളിപ്പോ ഇത്രയും സങ്കടകഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കിട്ടാത്തതിലൊന്നും ഒരു വിഷമമില്ല. കാരണം ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ വരുമ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ consider ചെയ്യാൻ തുടങ്ങി എല്ലാ ഏരിയയിലും കൺസിഡർ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ നല്ല പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ പോലത്തെ നിൽക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് നേരത്തെ കിട്ടിയെന്ന് അറിഞ്ഞായിരുന്നു പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇവിടെ വരണുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അത് എൻജോയ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് കൂടി കിട്ടിയ മാതിരി തന്നെയാണ് അപ്പോൾ അത് അതിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ പിള്ളേരെ കുഴപ്പമില്ല കുഴപ്പമില്ല ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇതൊരു സങ്കടമൊന്നുമല്ല നമ്മുടെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ എന്തായാലും മാഹി മച്ചാന്റെ ചാനലൊക്കെ അറിയാലോ അവാർഡ് കിട്ടിയവരില്ല അവാർഡ് കൊണ്ട് നടക്കാണ് അവാർഡ് കിട്ടിയവരില്ല ഇല്ല ഞങ്ങള് ഗ്യാങ്ങിൽ കൂട്ടൂല ഞങ്ങളെ ഗ്യാങ്ങിൽ കൂട്ടൂല ഞങ്ങൾ വേറെ നമ്മൾ പറഞ്ഞില്ല നേരത്തെ സപ്പോർട്ട് കാര്യം ഇതൊക്കെയാണ് സപ്പോർട്ട് നമ്മുടെ അതെ 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 മനുഷ്യ ചങ്ങല് അപ്പൊ എന്തായാലും എല്ലാരും ലൈക്ക് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മച്ചാന്റെ ചാനലും നോക്കിയേക്കാം എന്റെ ചാനലിൽ കേറി വരണേ അതെ ഓക്കെ അപ്പൊ എല്ലാരും വരും അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടില്ല നമ്മുടെ ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ കാർത്തികിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള എല്ലാ ഫിറോസിക്കൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ സന്തോഷമല്ല സങ്കടം എനിക്ക് വരുന്നത് ട്രീറ്റ് എപ്പോഴാടാ ഈ കഴിച്ചതെല്ലാം എന്റെ ട്രീറ്റ് കടൽ മച്ചാനും രാത്രി ഫുഡ് കഴിച്ചല്ലോ ഇത് ഫുൾ എന്റെ ചെലവായിരുന്നു അടുത്ത പ്രാവശ്യം മച്ചാൻ ട്രിവാൻഡ്രം വരുമ്പോഴത്തെ എന്റെ ചെലവ് ഇനിയിപ്പോ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നമുക്ക് പോയി ഇനി കിടന്നുറങ്ങാം ഇത് റോഷൻസ് വ്ളോഗാണ് എനിക്ക് പറയാനൊരു അവസരം പറ മച്ചന്മാര് റോഷൻസ് വ്ലോഗിൽ വരണമെന്നുള്ള എന്റെ ഇനിയിപ്പോ പ്ലാൻ ബി ഓടിക്കോ അടുത്ത എപ്പിസോഡിൽ കാണാം എനിക്ക് ഇവൻ പറഞ്ഞതിന് സബ്സ്ക്രൈബറെ വേണ്ട എനിക്ക് വേണ്ട അപ്പൊ എന്നാലും അടുത്ത എപ്പിസോഡിൽ കാണാം അതൊരിക്കും ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ് നിങ്ങളാണ് എന്നെ വളർത്തിയത് നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്